ഇന്ന് പ്രഭാതത്തിലെത്തിയ പേർക്ക് വിശ്വാസമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ഇന്ന് പകലിൽ ഒരു വലിയ അളവിൻ്റെ അകത്ത് നമുക്കൊരു രൂപാന്തരം വരുത്തും, ഒരു വലിയ മാറ്റം നമ്മുടെ മേൽ ഇന്ന് പകലിൽ ഉണ്ടാക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം നമുക്ക് വലിയൊരു മാറ്റം വരുത്തും? How many of you believe that God will make a great change in us? തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് അവൻ എല്ലാ പദവികളും തന്നിട്ടുണ്ടെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. God tells us that in the Bible, God tells us that God has given us great positions, you know, for each one of us. Thank you, Lord. നമ്മളെല്ലാം ഒരു പദവിക്കകത്താണ് ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത്. Each of us are in one position right now. നമ്മുടെ പദവികൾ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവം നമ്മെ പറ്റി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. God desires that we understand what position we are in right now. നമ്മൾ പലപ്പോഴും പറയും ദൈവം നമുക്ക് സംരക്ഷണം തരും, ദൈവം നമ്മെ സൂക്ഷിക്കും, ദൈവം നമ്മെ കാക്കും. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ സൂക്ഷിക്കുകയും കാക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്? Usually we tell that God protects us, God keeps us and all, but in what circumstances, in what thing should God keep us? ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന, തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന പദവികൾ, position that God gives to those who love him, ഞാൻ തിരിച്ചറിയുവാൻ എൻ്റെ അല്പ ബുദ്ധിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ, if we can pray that God helps us to understand the reason for that, ആ ബുദ്ധി ഒന്ന് തുറന്നാലുണ്ടല്ലോ, if God opens that, God reveals that to us, ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്നപ്പോൾ അവർക്കുണ്ടായതുപോലൊരു മാറ്റം നമ്മുടെ മേലുണ്ടാകും. There will be a great change in us that was there in the disciples when they got revealed. ഓർക്കുന്നുണ്ടോ യേശു കർത്താവിൻ്റെ ക്രൂശും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അല്ലേ? We know that Jesus revealed himself before the disciples after his resurrection. യേശു ഉയർത്തെഴുന്നതിന് ശേഷം അവരുടെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ അവർ ഭയന്നു, അവർ ഭൂതത്തെ കാണുന്നെന്ന് പറഞ്ഞ് പേടിച്ചു പോയി. The disciples actually feared when they saw Jesus after the resurrection because they thought that he might be some ghost. അവർ ഭയന്ന് അവർ വല്ലാതെ നിലവിളിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു പേടിക്കണ്ട. When they feared and cried out, Jesus told them, don't fear. യേശു കർത്താവ് അവരോട് പറഞ്ഞു, ഞാനാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റ്, നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ കൈയും എൻ്റെ വിലാപ്പുറവും ഒക്കെ നോക്കാൻ പറഞ്ഞു. Jesus told the disciples, just look at my hands and see, it's me itself. എന്നിട്ട് യേശു ആ ശുശ്രൂഷ തീരുന്നതിന് മുൻപ് ഒരു വലിയൊരു മിനിസ്ട്രി അവിടെ ചെയ്തെടുത്തു. ബിഫോർ ഹി ഫിനിഷ് ദാറ്റ് മിനിസ്ട്രി ഹി ഡിഡ് സംതിങ്. തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ ബുദ്ധിയെ അവൻ അവിടെ വെച്ച് തുറന്നു കൊടുത്തു. ഹി ഓപ്പൺഡ് ദേർ ഹാർട്സ് ആൻഡ് ദേർ മൈൻഡ്സ് സോ ദാറ്റ് ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ മിസ്ട്രീസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ബുദ്ധിയെ പ്രകാശിപ്പിച്ചു അവിടെ വെച്ച്, ബുദ്ധിയെ തുറന്നു കൊടുത്തു. ഗോഡ് ഹെൽപ്ഡ് them to understand the mysteries of the word. അതുവരെ യേശുവിനെ പറ്റി ഇല്ലാതിരുന്ന ഒരു വെളിപ്പാട് അന്നാണ് അവർക്ക് ഉണ്ടായത് ശിഷ്യന്മാർക്ക്. It was then that the disciples started to understand the revelations of Jesus. അന്ന് മുതലാണ് തിരുവെഴുത്തിന്റെ അകത്തുള്ള മർമ്മങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാൻ തുടങ്ങിയത്. It was then that the disciples started to understand the mysteries of the word of God. നമ്മൾ എത്ര ദൈവമക്കളാണ് നമ്മൾ അവകാശപ്പെട്ടാലും നമ്മുടെ ബുദ്ധി ദൈവരാജ്യത്തെ കാണുവാൻ തുറന്നിട്ടില്ലെങ്കിൽ നാം ഇപ്പോഴും ദൈവപ്രവൃത്തികളെ കണ്ട് ഭയപ്പെടുവാൻ കാരണമായി തീരും. ഭൂതമാണെന്നും പ്രേതമാണെന്നും പിശാചാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവപ്രവൃത്തിയെ ഭയക്കാൻ തുടങ്ങും. How many, even if we are saying that we are the children of God, if this revelation is not there in us, we'll start to fear the miracles of God and we'll start to think that the miracles are ghostly or something unusual. We won't actually believe it. നമ്മുടെ ബുദ്ധി തുറക്കാത്തതുകൊണ്ട് നമുക്ക് ആക്ച്വലി ദൈവപ്രവൃത്തി കണ്ടാലും നമ്മൾ അതിനെ സംശയിക്കും, അത് ദൈവപ്രവൃത്തി തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കും. We doubt all these things because our inner eyes are not open. See, വളരെ സിമ്പിൾ ആണ്. ശിഷ്യന്മാർക്കും ഇതേ സംശയം ഉണ്ടായത്, അവർക്കും ഇതേ പേടിയ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടപ്പോൾ അവരും പേടിച്ചു, അവരും ഭയന്നു. അവരുടെ അകത്ത് ആ ബുദ്ധി പ്രകാശിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ ബോധമാണെന്ന് വിശ്വസിച്ചു. It is quite usual because even the disciples also feared when they saw Jesus after his resurrection because they thought that who is this after resurrection? They never believed that such a thing could happen. സാമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എത്ര ആരാധിച്ചു എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര വർഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര പ്രീച്ച് ചെയ്തെന്ന് പറഞ്ഞാലും, ബുദ്ധിയെ തുറക്കാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എന്താ പറയുക, വേണ്ട രീതിയിൽ കാഴ്ച പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ സമം നമ്മളെന്ന് പറയുന്നത്. Some if we are worship, how much ever we worship or how much ever we preach, if our inner eyes are not open, it's just quite useless. നമുക്ക് ആ പാട്ടിൻ്റെ
ആ വരികളിൽ ഈ പാട്ടിൻ്റെ റിപ്പീറ്റേഷനിൽ ചില വാക്കുകളൂടെ ഉണ്ട്. നമുക്ക് ആ പാട്ടുകൊണ്ട് വരികൾ പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം, നമ്മുടെ ബുദ്ധി ഒന്ന് പ്രകാശിപ്പിക്കാൻ, തെളിയിക്കാൻ വേണ്ടിയിട്ട്. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമില്ല പദവികളും അടിയാനും തിരിച്ചറിവാ അപ്പനേ, അപ്പനേ ബുദ്ധിയെ തെളിക്ക. എത്ര പേർ എൻ്റെ കൂടെ ഈ പ്രാർത്ഥനയോടെ ഈ വരികൾ പാടും. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമില്ല പദവികളും അടിയാനും തിരിച്ചറിവാ അപ്പനെ, അപ്പനെ ബുദ്ധിയെ തെളിക്ക. എത്ര അർത്ഥമുള്ള വരിയാണ്. എന്റെ ബുദ്ധി ഒന്ന് തെളിയിക്കണമേ. Then God will help us to understand things. ഇന്ന് പകൽക്കാലം നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കാൻ പോവുകയാണ്. നമ്മുടെ ബുദ്ധിയെ പരിശുദ്ധാത്മാവ് തെളിയിക്കട്ടെ. Let the Holy Spirit reveal unto us things as we sit and in this devotion. അമേൻ. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, എൻ്റെ ബുദ്ധി ഇന്ന് തുറക്കണം. ബുദ്ധി തുറക്കാൻ പഠിക്കാനുള്ള ബുദ്ധിയോ ലോകപ്രകാരമുള്ള ബുദ്ധിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവോട് ഉദ്ദേശിക്കുന്ന അതൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് തിരുവഴുത്തിൻ്റെ അകത്തുള്ള മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും നമ്മുടെ ബുദ്ധി ഒന്ന് തുറന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. I'm not speaking about anything that our wisdom is open for us to study or anything, but it is that Holy Spirit will make us, help us to understand the word of God. ഇന്ന് പകൽക്കാലം ഈ ലൈവിൽ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for all the families who are hearing us. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീയ സന്തോഷം പ്രാപിക്കാൻ അങ്ങ് സഹായിക്കണമേ അപ്പാ. Let God help us to together help us to worship God. ദൈവത്തെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവദാസന്മാർ ദൈവദാസിമാർ അവരെ ഞങ്ങൾ പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. Thank the Lord for all the children of God. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതിനോടൊപ്പം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയും കൂടി പ്രകാശിക്കണമേ. Let the eyes of our hearts also get open. Thank you Lord Jesus. വേദപുസ്തകത്തിന്റെ അകത്ത് ചെറിയ ഒന്ന് രണ്ട് ചിന്തകളിലൂടെ നമ്മൾ കയറി നമ്മൾ വീണ്ടും പാട്ടും നമ്മുടെ ഡെമോൺസ്ട്രേഷൻ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളാരും അത് ലേറ്റാകുന്നതുകൊണ്ട് വിഷമിക്കരുത്, നമ്മൾ പെട്ടെന്ന് ഡെമോൺസ്ട്രേഷൻ എടുക്കും. നമുക്കിന്ന് മനോഹരമായ ഡെമോൺസ്ട്രേഷൻ കാണിക്കാനുണ്ട്. We have a very good demonstration to show. Please don't feel bad because we are being late. നമ്മുടെ യേശു കർത്താവ് നമ്മളോട് എപ്പോഴും പറയുന്ന, അതായത് വചനത്തിലൂടെ നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് വിശ്വസിക്കുക. Jesus always used to tell us to have faith. ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് നമ്മൾ പറയണം, നമ്മൾ തന്നെ നമ്മോട് പറയണം വിശ്വസിക്കുക. Let us tell to ourselves also have faith. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണെന്ന് വചനം പറയുന്നു. The word of God says that whatever happens, if we have faith, everything will be possible. പുതിയ നിയമത്തിന്റെ അകത്ത് എബ്രായ ലേഖനത്തിന്റെ അകത്ത് ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിനിങ്ങനെ ഒരു ഓമന പേരിട്ട് നമ്മൾ വിളിച്ചു, വിശ്വാസ വീരന്മാരുടെ പട്ടിക എന്ന് വിളിച്ച ഒരു പട്ടികയുണ്ട്, ഒരു ടേബിൾ ഉണ്ട്. There is a list in the book of Hebrew which talks about the people who had faith. അവരെല്ലാം വിശ്വാസ വീരന്മാരെന്ന് അവകാശപ്പെടുവാൻ യോഗ്യരാണ്, അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നവരാണ്. We can call them people with full of faith because they had, it was demonstrated strong faith because they had strong faith. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്. There is one particular character who I like very much. നമുക്കും ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ആ വ്യക്തി. Who most of us also like. നോഹ എന്ന വ്യക്തിയുടെ പേര്. The person's name is Noah. ഞാൻ ഈ വ്യക്തി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? You know why I actually like this person so much? നോഹയുടെ വിശ്വാസം. Noah's faith. Supernatural faith ആയിരുന്നു. Was a supernatural faith. അത് അസാധാരണമായ വിശ്വാസമായിരുന്നു. It was an extraordinary faith. അതുവരെ കാണാത്തവയെ കുറിച്ചൊരു അരുളപ്പാടുണ്ടായിട്ട് നോഹ അത് വിശ്വസിച്ചത് ചെയ്തു എന്ന്.
when there was a commandment to know her, something which was not seen till then, still Noah believed it and just moved forward for it. Noah-ku follow cheyan avade oru pustakam illa. There is no books or anything for Noah to follow. Noah-ku follow cheyan vendittu avade oru oru advisor illa, oru manushika advisor illa. There is no counselor or anyone to speak to him or tell him anything. നോഹ ഇതാണ് റൈറ്റ് വഴി ഇതിലെ നടക്കുക എന്നും പറയുന്ന ഒരു 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 ഫെലോഷിപ്പ് പുള്ളിക്കില്ല അദ്ദേഹത്തിനില്ല There is no fellowship or any friends or anyone to tell him the way which he should go എന്നാ വാ ദൈവം പറഞ്ഞാലേ നമുക്ക് ഒരുമിച്ച് രണ്ട് ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയാൻ കൂട്ടുകാരില്ല There are no friends who to tell him that okay God has told something let us sit and pray together എന്ന ചിന്തിപ്പിച്ചത് ഒരുപാട് ആളുകൾ നോഹയ്ക്ക് അവിടെ ഉണ്ട് What made me think is that there are many people out there. പക്ഷേ നോഹ അവരെ കൂട്ടുപിടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല But Noah did not have company with them. നോഹ അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നോഹ ഡിഡ് നോട്ട് ലൈക്ക് വോണ്ട് ടു ഡിഡ് നോട്ട് ലൈക്ക് ടു ബീ വിത്ത് ദം കാരണം ദ റീസൺ ഈസ് ദൈവം പറയുന്നു ഭൂമി മുഴുവൻ പാപത്താൽ ഒരുപോലെ മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് എന്നത്തും വിശ്വസ്തനായ ഒരുവനെ കിട്ടി പേര് നോഹ ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് സേസ് ദാറ്റ് ഔട്ട് ഓഫ് ദ ഹോൾ വേൾഡ് എവരിവൺ ഈസ് ഫുൾ ഓഫ് സിൻ ബട്ട് ദേർ ഈസ് ജസ്റ്റ് വൺ പേഴ്സൺ ഹൂ റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ദാറ്റ് ഈസ് നോഹ അതുകൊണ്ട് തന്നെ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നോഹയ്ക്ക് കൃപ ലഭിച്ചു That is why we can see in the book of Genesis it says that Noah found grace in the sight of God ഞാൻ ഒരു കാര്യം ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ Let me tell you one thing this morning ദൈവത്തിന്റെ നോട്ടത്തിൽ In God's sight നാം സെപ്പറേറ്റഡ് ആണെന്ന് ഒരു ഫീൽ വന്നാൽ If God feels that we are separated നാം സാധാരണ വ്യക്തികളുടെ കൂടെ നിൽക്കുന്നുവെങ്കിലും അവരുടെ കൂടെ എണ്ണപ്പെട്ടിട്ടില്ല എന്നൊരു ചിന്ത ദൈവത്തിന്റെ ഹൃദയത്തിൽ വന്നാൽ If there is a thought in God's mind that even if we are among others there is something separate or something unusual in us ഞാൻ ഒരു ഉറപ്പ് തരാം ദൈവിക പദ്ധതികൾക്കകത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കും ലിസ്റ്റിന്റെ അകത്ത് ഒന്നാമനായി കയറുന്നത് Let me tell you one thing that surely you will be one of those who is chosen among the others ആ ഒരു ആഗ്രഹം വന്നാൽ മതി എനിക്കൊന്ന് മാറണം എന്നുള്ള ആഗ്രഹം they just need to be one desire in us that we want to change നമ്മൾ എല്ലാവരും ജനിക്കുമ്പോഴേ അങ്ങനെ വലിയ മാറ്റത്തോടെ ജനിക്കുന്നവരൊന്നുമല്ല we are not born with such type of desire to have a change നമ്മൾ ജനിച്ച ഒരു പ്രായം വരെ നമ്മൾ എല്ലാവിധമായിട്ടുള്ള ലോകത്തിന്റെ വഴികളിലൂടെ നടന്ന വ്യക്തികളായിരിക്കാം as we are born we might have gone through all the worldly desires നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുള്ളവരായിരിക്കാം we might be having so many mistakes in us പക്ഷെ നമ്മുടെ ബുദ്ധിയെ തുറക്കുന്ന സമയമുണ്ടല്ലോ but when our hearts and our minds are opened ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ആ തുറന്ന സമയമുണ്ടല്ലോ the time when jesus opened the minds and hearts of the disciples the same way ആ സമയമാകുമ്പോൾ നാം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ the same way when our minds and our hearts are open if we let ourselves be submit ourselves to god അവൻ നമ്മുടെ മുൻപേ നടക്കും he will walk in front of us അവൻ നമ്മെ നടത്തും എന്ന് പറയുന്ന അല്പം കൂടി ശരിയായ പദം it would be better to say that he will lead us പലപ്പോഴും നാം സ്റ്റക്ക് നമ്മൾ ഒരുപാട് പേരോട് പ്രയർ റിക്വസ്റ്റ് പറയുമല്ലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിരിക്കുകയെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സമയമില്ലേ There might be many situations where we tell to other people please pray for us because we are in such a situation that we can't do anything നമ്മൾ ആ പ്രയർ നല്ലതാണ് പ്രയർ റിക്വസ്റ്റ് നല്ലതാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു The prayer request is good I do support that also പക്ഷേ നമ്മൾ കാണുവാനും കൂടി ശ്രമിക്കണം But there is one more thing that we should see we should be able to see things നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനും കൂടെ കഴിയണം we should be able to see things with the eyes of faith amen amen നോഹയ്ക്ക് ആ കണ്ണുണ്ടായിരുന്നു നോഹ had such type of eyes നോഹയ്ക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ഐ ഉണ്ട് ഒരു കണ്ണുണ്ടായിരുന്നു there was a special eye for noah to see things for see things കാരണം നോഹ കാണുന്നത് മുഴുവൻ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും കാണുന്നത് നോഹ used to see things with revelation ഇവന്റെ കാഴ്ചയ്ക്ക് മാറ്റം വരാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തനായി മാറി He was an unusual person he was an extraordinary person but when the things started to get revealed in him he became even more extraordinary even more unusual മറ്റുള്ളവർക്ക് ഇവൻ ഒരു ഭോഷനായിട്ട് തോന്നി other people might have thought that he is some kind of foolish person ഇവനെ വട്ടാണെന്ന് തോന്നി they might have thought that he is a mad ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ the people who are hearing us ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഒരു ആശ്വാസവാക്കായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു Let me tell you a word of comfort from the word of God നമ്മെ എല്ലാവരും മാറ്റി നിർത്തിയാലും നമ്മെ ആരും പരിഗണിച്ചില്ലെങ്കിലും നാം കാണുന്ന വിഷനിലൂടെ മറ്റാർക്കും നമ്മെ കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മെ പറ്റി മോശമായി എന്തൊക്കെ പറഞ്ഞാലും Even if people don't accept us or even if people think that we are some kind of foolish people
ദൈവത്തിന്റെ കണ്ണിൽ നീ ഒരു ശ്രേഷ്ഠനായി മാറുന്ന സമയമുണ്ടല്ലോ. There is a time when God keeps makes us as something, someone special. ആ സമയം എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള സ്വർഗ്ഗത്തിന്റെ ടൈം ആണ്. That particular moment is a very extraordinary moment that heaven has appointed for us. നോഹ ലോകം മുഴുവൻ കൂവിക്കളിയാക്കി. The whole world actually made fun of Noah. Noah പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ആർക്കും യോജിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. No one could accept the words that Noah was telling. നോഹ പറയുന്നതെല്ലാം പോഷത്തമാണെന്ന് ഒരു കൂട്ടർ വിളിച്ചു പറഞ്ഞു. People used to say that Noah, whatever Noah is telling is all kind of foolishness. പക്ഷേ നിന്നതിന്റെ അകത്ത് തുടക്കത്തിൽ തന്നെ അവസാനം കൂടെ കാണാൻ കഴിയുന്ന ഒരു കണ്ണ്. But Noah had an eyes that could see the things that could foresee things, even the things that were in the end. അതൊരു വലിയ വെളിപ്പാടിന്റെ കണ്ണ്. That is kind of a very revelation eye. എത്ര പേർക്ക് ഇന്ന് രാവിലെ സമയം ആഗ്രഹമുണ്ട് എനിക്ക് ആ കണ്ണൊന്ന് വേണമായിരുന്നു. How many of you want desire that you also want to have such type of revelation eye? നമുക്ക് കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പാ, let's pray for a moment. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് നീ തരുന്ന പദവിയിലേക്ക് ഞങ്ങളെ ഒന്ന് കയറ്റണമേ. എൻ്റെ ആയുസ്സിൻ്റെ നാളില്ല നീ പോയ വഴിയെ പോകുവാ. ആശയോടെ യേശുവേ, ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിടുന്നേ. ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിടുന്നേ. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാനൊരു ബലിയായിട്ട് ഒരു യാഗമായിട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. Myself as a sacrifice unto you. എന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് ലിഷ പറഞ്ഞ ഒരു ചിന്തയിലേക്ക് എന്നെ പെട്ടെന്ന് ഇപ്പോ എന്നെ ദൈവാത്മാവ് കൊണ്ടുപോയി. God just led me to a message that I spoke some few months before. യാഗപീഠത്തിന്മേൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു ഒരു യാഗവസ്തുവിനെ സംബന്ധിച്ചോളം, something in case of something some animal or some person who is being placed on an altar. ഉദാഹരണം പറഞ്ഞു നമ്മുടെ ഇസഹാക്ക്, അന്നാണ് ലിഷ ഉദാഹരണം പറഞ്ഞത് അല്ലേ. For example, Isaac who was placed on the altar. ഇസഹാക്ക് യാഗപീഠത്തിന്മേൽ കിടന്നപ്പോൾ ഇസഹാക്കിന്റെ ആ ബലിയായി തീരാനുള്ള സമർപ്പണം എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരുന്നു. The submission of Isaac that he had when he was being placed on the altar was something great. Isaacine venangi kudiri maaramayirunnu. Isaac could have moved away from the altar when he knew that he was being sacrificed. Appan avane pidichu kadatha nokumbol avane ediru paranju chaadi edinittu odamayirunnu. He could have just jumped away and ran away when he understood that Abraham was going to actually sacrifice him. ഇസഹാക്കിന് മനസ്സിലാക്കാനുള്ള പ്രായം ഒക്കെ ഉണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. He was actually of age when he could understand that what is going to happen. പക്ഷേ ഇസഹാക്ക് അതിനു വേണ്ടി വിട്ടുകൊടുത്തു. But Isaac just left himself, submitted himself. അതുപോലെ എൻ്റെ ആയുസിൻ്റെ മുഴുവൻ